നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ലാവ്ലിൻ കേസിൽ ഫെബ്രുവരി മധ്യത്തോടെ ഹൈക്കോടതിയിൽ അന്തിമവാദം. സർക്കാരിന്റെയും സിബിഐയുടെയും വാദങ്ങളിൽ കുറച്ചു കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി. ക്രമം തെറ്റിച്ച് പരിഗണിക്കേണ്ട പൊതു താല്പര്യം കേസിലുണ്ട്. പിണറായി വിജയൻ നയിക്കുന്ന കേരള മാർച്ചിന് തുടക്കം. അഭിവാദ്യം അർപ്പിച്ച് വിഎസും. മാർച്ചിൽ ലാവ്ലിൻ ചർച്ചയാകില്ലെന്ന് കോടിയേരി. സരിതയുടെ കത്തിൽ മന്ത്രിമാരടക്കം 13 ഉന്നതരുടെ പേരുണ്ടെന്ന് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ്. ഉന്നത രാഷ്ട്രീയക്കാർ ജയിലിൽ വെച്ച് സരിതയെ കാണാൻ ശ്രമിച്ചു. തോക്കുധാരികളും ജയിലിലെത്തി. സരിതയുടെ കത്ത് പിടിച്ചെടുത്തത് ജയിൽ മാറ്റത്തിന് കാരണമായി. നിഷ്പക്ഷ ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സുരന്ദയുടെ മരണം അസ്വാഭാവികമെന്ന് സ്ഥിരീകരിച്ച് ദില്ലി പോലീസ്. മരണം വിഷമകത്തുചെന്നാണെന്ന് മെഡിക്കൽ ബോർഡ്. ആണവ പദാർത്ഥത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമലയിൽ മകരവിളക്ക് ദർശന സായുജ്യവുമായി ഭക്തലക്ഷങ്ങൾ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ഹർജി നൽകിയ അഭിഭാഷകനെ ഭീഷണിപ്പെടുത്തിയത് ഗൌരവതരമെന്ന് സുപ്രീംകോടതി. ബ്രിസ്ബെയിൻ ഏകദിനത്തിലും ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയ ജയിച്ചത് 7 wicketsന്. രോഹിത് ശർമ്മയ്ക്ക് രണ്ടാം മത്സരത്തിലും സെഞ്ചുറി. മുഷ്താഖ് അലി 2020 ടൂർണമെന്റിൽ കേരളത്തിന് തോൽവി. വിശദമായി, പത്തനംതിട്ട ജയിലിൽ വെച്ച് സോളാർ തട്ടിപ്പ് കേസ് പ്രതി സരിതായസ് നായരിൽ നിന്ന് പിടിച്ചെടുത്ത കത്തിൽ മന്ത്രിമാരടക്കമുള്ള 13 ഉന്നതരുടെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും പേരുണ്ടായിരുന്നുവെന്ന് മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് സോളാർ കമ്മീഷന് മൊഴി നൽകി. സരിതയെ അട്ടക്കുളങ്ങര ജയിലിൽ എത്തിച്ച ദിവസം ആയുധധാരികളായ ഒരു സംഘം ജയിലിനും സമീപം എത്തിയിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അലക്സാണ്ടർ ജേക്കബ് നടത്തി. 42 പുറങ്ങളിലായി സരിത എഴുതിയ കുറിപ്പുകൾ നേരിട്ട് വായിച്ചില്ലെങ്കിലും വായിച്ച ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളനുസരിച്ച് കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MLA എന്നിവരടക്കം 13 ഉന്നതരുടെ പേരുകൾ കുറിപ്പിലുണ്ടെന്ന് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതിൽ ഉൾപ്പെടും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് കത്തിലില്ല. എന്നാൽ കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു മന്ത്രിമാരുടെ പേരുകൾ പറയാനാവില്ലെന്നും അലക്സാണ്ടർ ജേക്കബ് കമ്മീഷന് മൊഴി നൽകി. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ 4 pages സത്യവാങ്മൂലം എഴുതി നൽകുന്നതിന് തൊട്ടുമുമ്പ് തന്റെ നിർദ്ദേശം മറികടന്ന് അമ്മയോടൊപ്പം അജ്ഞാതനായ ഒരാൾ സരിതയെ കാണാൻ വന്നിരുന്നു. ഇതിനുശേഷമാണ് സരിതയുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായത്. സരിതയെ അട്ടക്കുളങ്ങരയിൽ എത്തിച്ച ദിവസം ഒരു ജീപ്പിൽ ആയുധധാരികളായ ചിലർ ജയിലിനടുത്തെത്തിയിരുന്നു. രാഷ്ട്രീയക്കാരടക്കം 150 പേർ ആദ്യ ദിനം സരിതയെ കാണാൻ അപേക്ഷ നൽകിയിരുന്നു. അന്നത്തെ ADGP സെൻകുമാറിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സരിതയെ പത്തനംതിട്ടയിൽ നിന്ന് അട്ടക്കുളങ്ങരയിലേക്ക് മാറ്റിയത്. കോടതിയിൽ സരിത കത്ത് സമർപ്പിക്കുന്നതിന് മുമ്പ് DIG H ഗോപകുമാർ ജയിലിൽ പോയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. സരിതയെ കാണരുതെന്ന് താൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ നിഷ്പക്ഷരായി പെരുമാറിയാൽ കേരളത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഒരു ജേക്കബ് തോമസിന് മാത്രമേ ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവൂ എന്നും സോളാർ വിവാദ കാലത്ത് ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു. റിപ്പോർട്ടർ കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ലോയേഴ്സ് യൂണിയൻ പ്രതിനിധി, ഒപ്പം തന്നെ VS സുനിൽകുമാർ, ശരണ്യ മനോജ്, ഒപ്പം തന്നെ സുരേഷ് ബാബു തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഉള്ളത്. ആദ്യം ശ്രീ മനോജ്, ഒരു DGP ആണ് വെളിപ്പെടുത്തൽ നടത്തുന്നത്. വലിയ തോതിലുള്ള അട്ടിമറി നടന്നു എന്ന് അതിൽ പറയുന്നത്. 13 VIP പേരുകൾ അതിലുണ്ട്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. ഒരാൾ ആൾമാറാട്ടം നടത്തുന്നു അട്ടക്കുളങ്ങര സബ് ജയിലിൽ. കുഞ്ഞമ്മയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ കുഞ്ഞമ്മയുടെ മകനല്ല എന്ന് DGP അലക്സാണ്ടർ ജേക്കബിന് ബോധ്യമായി. അതിനുശേഷമാണ് 42 pages കത്ത് 4 pages ചുരുങ്ങിയത് എന്ന്. താങ്കൾക്ക് അത്ഭുതമുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ പുതിയ വെളിപ്പെടുത്തലിലുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ മൊഴിയിലുണ്ടോ? അല്ല, ഈ വിഷയങ്ങൾ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ കേസിൽ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. പക്ഷേ ഈ ജയിലിൽ ഒരാൾ പ്രവേശിച്ചതിന് ശേഷമാണ് ആ മൊഴിയിൽ മാറ്റം വരുത്തിയതെന്നും കോടതിയിൽ 4 pages മൊഴി കൊടുത്തു എന്നുള്ളതൊന്നൊക്കെ അതൊക്കെ വാസ്തവമായ കാര്യങ്ങളാണ്. അതൊന്നും ഈ ആൾമാറാട്ടം നടത്തി അട്ടക്കുളങ്ങര ജയിലിൽ പോയത് KB ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. അല്ല, അത് KB ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള ആ ഒരു ഇതിലല്ല അദ്ദേഹം അന്ന് അങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത്. കാരണം അന്ന് പാർട്ടിയുടെ ചെയർമാനായ ബാലകൃഷ്ണപിള്ള സാറിനോട് UDFന്റെ നേതൃത്വം അല്ലെങ്കിൽ UDFന്റെ ആ ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച്
ആ പാർട്ടിയുടെ നിർദ്ദേശാനുസരണമാണ് അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം എടുത്തത്. കുറച്ചുകൂടി വ്യക്തതയോടുകൂടി പറഞ്ഞ മനോജ്, വിഗ് വെച്ചിട്ടാണ് ഇയാള് അട്ടക്കുളങ്ങര സബ് ജയിലിൽ പോയത്, മാത്രമല്ല വ്യാജ ഐഡന്റിറ്റി കാർഡാണ് അവിടെ നൽകിയത്. അല്ല, അയാൾ ഐഡന്റിറ്റി കാർഡൊന്നും നൽകിയിട്ടില്ല. സരിതയുടെ അമ്മയോടൊപ്പമാണ് അയാൾ ജയിലിൽ പ്രവേശിച്ചത്. അത് ഐഡന്റിറ്റി കാർഡൊന്നും കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. അത് അവിടെ അദ്ദേഹത്തിന് പ്രവേശിക്കുന്നതിന് മറ്റു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം സരിതയുടെ അമ്മയോടൊപ്പം സരിതയുടെ ബന്ധു എന്നുള്ള രീതിയിൽ അവിടെ പ്രവേശിക്കുന്നതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ശരി, തുടരൂ. അതായത് ആർ ബാലകൃഷ്ണപിള്ളയോട് യു ഡി എഫിൻ്റെ നേതൃത്വം പറയുന്നു ഈ വിഷയത്തിൽ ഇടപെടണമെന്ന്. ആർ ബാലകൃഷ്ണപിള്ളയാണ് കെ പി ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ആളെ അട്ടക്കുളങ്ങര സബ് ജയിലിലേക്ക് നിയോഗിച്ചത്. സരിതയുടെ അമ്മയോടൊപ്പമാണ് പോയത്. സരിതയുടെ അമ്മയോടൊപ്പം ഈ പറയുന്ന വിഗു വെച്ചയാൾ ജയിലിൽ പോയതിന് ശേഷമാണ് 42 പേജുള്ള കത്ത് 4 പേജായി ചുരുങ്ങിയത്. ഹലോ, ആ പറയൂ. എന്നോടാണോ? അതെ, എന്നോടാണ്. തീർച്ചയായും അത് പിന്നെ 42 പേജുള്ള കത്ത്, ആ കത്തിൽ വളരെ വിശദമായി ഒരുപാട് കാര്യങ്ങൾ, കാരണം അതിനകത്ത് അതിന്റെ ഞാൻ കത്തിന്റെ ഒരു പിന്നെ ആധികാരികതയെക്കുറിച്ചോ അല്ലെങ്കിൽ കത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ചോ ഒന്നും എനിക്ക് ആധികാരികമായി പറയാൻ പറ്റില്ല. പക്ഷെ ആ കത്ത് അന്ന് പുറത്തു വന്നിരുന്നുവെങ്കിൽ ഈ ഗവൺമെന്റിന് ചിലപ്പോൾ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് പാർട്ടി നിർദ്ദേശാനുസരണം ഇതനുസരിച്ച് നമുക്കത് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇക്കാര്യത്തിൽ ആരാണ്? ഡി ജി പി പറയുന്നു ഇങ്ങനെ ആൾമാറാട്ടം നടത്തിയാണ് വന്നത്, കുഞ്ഞമ്മയുടെ മകൻ എന്നു പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത് എന്നൊക്കെ. പിൽക്കാലത്ത് അലക്സാണ്ടർ ജേക്കബ് തന്നെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ബന്ധു സരിതയ്ക്കില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തു എന്നാണ്. ഇതിൽ സ്വാഭാവികമായും യു ഡി എഫ് ഭരണ നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള നിയോഗിച്ച ആളാണ് ജയിലിനകത്ത് കയറിയത്, സരിതയുടെ മനസ്സ് മാറ്റിയത് എന്നൊക്കെ മനസ്സിലാക്കാമെങ്കിൽ പോലും, പൊതുവായി അറിയാമെങ്കിൽ പോലും, ഇതെങ്ങനെയാണ് ഈ ഒരു ജയിലിൽ കടക്കുമ്പോഴുള്ള സാധാരണ നടപടിക്രമങ്ങൾ അട്ടിമറിക്കാൻ ആർക്കാണ്, ആരെയാണ് നിയോഗിച്ചത് എന്നെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത നൽകാൻ കഴിയുമോ താങ്കൾക്ക്? ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ ഒരു എത്തിക്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ഇന്ന് വരെ ആ സംഭവത്തെ കുറിച്ച് അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പാർട്ടിയുടെ ചെയർമാനായ ബാലകൃഷ്ണപിള്ള സാറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരോ അതിന്റെ ഒരു വിചാരിച്ച് നമ്മൾ അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിചാരിച്ച് അതിനകത്ത് നമ്മൾ നിലപാടെടുക്കുകയും യു ഡി എഫിന്റെ ഒരു ഘടകകക്ഷിയായി നമ്മൾ നിലകൊള്ളുകയും ചെയ്ത സമയത്ത് അല്ലെങ്കിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അതിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ മുന്നണി മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് ഞങ്ങൾ അതിനകത്ത് വൈര്യനിരാധന ബുദ്ധിയോടുകൂടി അങ്ങനെ ഒരു പെരുമാറ്റം നടത്തുന്നതോ ശരിയല്ല. ദയവായി തുടരുക ശ്രീ മനോജ്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഇവിടെ സംഭവിച്ചത് എന്താണ് എന്നത് ഇന്നിപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് വ്യക്തമാക്കുകയുണ്ടായി. താങ്കളായിരുന്നല്ലോ അക്കാര്യത്തിൽ തെളിവെടുപ്പിൻ്റെ സമയത്ത് അലക്സാണ്ടർ ജേക്കബിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. എന്തൊക്കെയാണ് താങ്കളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ താങ്കളെ ഏതെങ്കിലും തരത്തിൽ ആ കാര്യങ്ങൾ വിസ്മയിപ്പിക്കുന്നുണ്ടോ? ഇന്ന് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ വന്ന വെളിപ്പെടുത്തലുകൾ, സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും ലോൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ അതിനകത്ത് ആശങ്കയില്ല. കാരണം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഈ സോളാർ അഴിമതിയിലെ ഉന്നതരുടെ പങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇന്ന് ജയിൽ ഡി ജി പി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ പ്രശ്നം സോളാർ അഴിമതിയിലെ ഉന്നതരുടെ പങ്കുമായി ബന്ധപ്പെട്ട കത്തിൻ്റെ മാറ്റമാണ്. 42 പേജുള്ള കത്ത് 4 പേജുള്ള കത്തായി മാറുന്നത് പത്തനംതിട്ട ജയിലിൽ നിന്നും അട്ടക്കുളങ്ങര ജയിലിലേക്ക് സരിതാ നായരെ മാറ്റുകയും അവിടെ അന്നത്തെ ജയിൽ ഡി ഐ ജി ഗോപകുമാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സരിതയുടെ അമ്മ, അതോടൊപ്പം ആദർശ് എന്ന നാമധേയത്തിൽ വന്ന രണ്ടാമതൊരാൾ ആൾമാറാട്ടം നടന്നു. അവിടെ കൃത്യമായി ജയിൽ ഡി ജി പി ആണ് പറഞ്ഞത് ആൾമാറാട്ടം നടത്തിയതിലൂടെയാണ്, ആ സന്ദർശനത്തിലൂടെയാണ് മൊഴിമാറ്റത്തിലേക്ക് സരിത എത്തിയത്. ഇത് ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ
പത്തനംതിട്ട ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് കത്തിലെ ഉള്ളടക്കം പറഞ്ഞിരിക്കുന്നു. 13 ഉന്നതരായ വ്യക്തികൾ ശ്രീ സുരേഷ് ബാബു ഇവിടെ നിൽക്കൂ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇന്ന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറയുന്നത് 13 VIP മാരുടെ പേരുണ്ട്, അതിലൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു എന്നാണ്. ഒരാൾ ആൾമാറാട്ടം നടത്തി വന്നു, കുഞ്ഞമ്മയുടെ മകൻ ആണ് എന്നാണ് അന്ന് പറഞ്ഞത്, പിൽക്കാലത്ത് അതല്ല എന്ന് ബോധ്യമായി. അതിനുശേഷമാണ് 42 പേജുള്ള കത്ത് 4 പേജായി ചുരുങ്ങിയത്. ഒരുപാട് ചർവിത ചർവണം നടത്തിയ ഒരു വിഷയമാണിത്. ഇപ്പോൾ അല്പം മുമ്പ് ശരണ്യ മനോജ്, ആർ ബാലകൃഷ്ണപിള്ളയുടെ മരുമകൻ, ഈ വിഷയത്തിൽ കത്ത് ഉണ്ട് എന്ന് ബാലകൃഷ്ണപിള്ള തന്നെ വെളിപ്പെടുത്തിയത് ഈ ശരണ്യ മനോജിൻ്റെ കയ്യിലാണ്. ആ ശരണ്യ മനോജ് പറയുന്നത് UDFന്റെ നേതൃത്വം ആർ ബാലകൃഷ്ണപിള്ളയോട് ഈ വിഷയത്തിൽ സഹായി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ശ്രീ സുരേഷ് ബാബു? കേൾക്കുന്നുണ്ട്. UDF നേതൃത്വം ഈ കാര്യത്തിൽ സഹായിക്കണമെന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ പറയുന്ന ആദർശായി ജയിലിനകത്തേക്ക് കയറ്റിവിട്ടത്. ഒരൈഡൻറ്റിറ്റി കാർഡും ജയിലിനുള്ളിൽ പ്രവേശിക്കുന്നതിന് ഈ ആദർശ് എന്ന പേരുകാരന് ആവശ്യമായി വന്നില്ല. ഈ ആദർശ് അവിടെ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് 42 പേജുള്ള കത്ത് 4 പേജായി ചുരുങ്ങിയത് എന്ന്. ഒരുതരം ലജ്ജയില്ലാത്ത പ്രവർത്തനമല്ലേ ഈ? അധികാര സ്ഥാനങ്ങളെയെല്ലാം ദുരുപയോഗിച്ചുകൊണ്ട് ഒരു ജയിലിലേക്ക് ഒരാളെ ആൾമാറാട്ടം നടത്തി കടത്തിവിടുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്യും, അതിൽ UDFന്റെ ഉന്നത നേതൃത്വത്തിന് തന്നെ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യുന്നത്. ശ്രീ നികേഷ്, ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇതിനെ കുറിച്ച് വളരെ ഗൗരവമായ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് പിന്നെ ശക്തനാണില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറാൻ ചുമതലപ്പെട്ട അല്ലെങ്കിൽ അധികാരപ്പെട്ട ജയിൽ DGP ആയിരുന്ന ആളാണ് ഇങ്ങനെ ഒരു ഒരു പുകമറ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന. എന്തെങ്കിലും ആളുകൾക്ക് വേണ്ടതുപോലെ വായിച്ചെടുക്കാൻ, അവരവർക്ക് ആവശ്യമുള്ളതുപോലെയും വേണ്ടതുപോലെയും വായിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ മാത്രം പറയുകയും, എന്നാൽ ആ വായിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു ആധികാരികതയും ഇല്ല എന്ന് അദ്ദേഹം തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്തൊരു സാമൂഹ്യ രാഷ്ട്രീയ. പക്ഷേ ശ്രീ സുരേഷ് ബാബു, ഇക്കാര്യത്തിൽ നാം കേട്ടതെല്ലാം സത്യമാണ് എന്ന് തോന്നുന്ന വിധത്തിലല്ലേ, അല്ലെങ്കിൽ എന്ന് ഉറപ്പിക്കുന്ന വിധത്തിലല്ലേ ഓരോ വെളിപ്പെടുത്തലും പുറത്തു വരുന്നത്? അല്ല, ഇതിനകത്ത് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു വെളിപ്പെടുത്തൽ. 13 VIP മാരുടെ പേരുണ്ട്, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരുണ്ട് എന്ന് ശ്രീ അലക്സാണ്ടർ ജേക്കബ് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, മൊഴി നൽകുകയാണ് ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട കമ്മീഷന് മുമ്പാകെ DGP റോളിലിരുന്നയാൾ പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, വളരെ DGP വളരെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ 13 ആളുകളുടെ പേരുണ്ടെന്ന് പറയുകയും ആ 13 ആളുടെ പേര് പറയാനും തയ്യാറാകാത്തതിന്റെ സാങ്കേതികത്തെ. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വാദപ്രതിവാദം നടന്നിരുന്നു, അക്കാര്യത്തിൽ താങ്കളുടെ പങ്കാളിത്തവും ഉണ്ട്. ഈ 13 പേരുടെ പേര് പറയുകയും പറയാതിരിക്കുകയും, എന്നാൽ മുഖ്യമന്ത്രി അതിൽ ഇല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ കമ്മീഷൻ അക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 13 പേരുടെ പേരുകൾ വെളിപ്പെടുത്താനാകില്ല എന്നാണ് അലക്സാണ്ടർ ജേക്കബ് പറയുന്നത്? സത്യം, അപ്രിയമായ സത്യം വെളിപ്പെടുത്തുന്നതിൽ ഓരോരുത്തരുടെയും സമീപനം വ്യത്യസ്തമായിരിക്കും. ഇവിടെ ബഹുമാന്യായ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമുണ്ട്. സരിത വിവാദമായ കത്ത് പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതി അത് ഫെന്നി ബാലകൃഷ്ണന് കൈമാറിയെന്ന് ജയിൽ സൂപ്രണ്ടിൻ്റെ കയ്യിൽ രേഖയുണ്ടായിരുന്നു. ആ രേഖയുടെ പകർപ്പ് സോളാർ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജയിൽ DGP പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സോളാർ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുണ്ട്. അന്ന് അവിടെ സൂക്ഷിക്കേണ്ടുന്ന ജയിലിലെ ഇൻ ആൻഡ് ഔട്ട് രജിസ്റ്റർ, വിസിറ്റേഴ്സ് രജിസ്റ്റർ, ഇതെല്ലാം കൃത്രിമമായിരുന്നു, വലിച്ചു കീറപ്പെട്ടതായിരുന്നു, തിരുത്തലുകൾ ഉള്ളതായിരുന്നു, വെട്ടിത്തിരുത്തലുകൾ ഉള്ളതായിരുന്നു. അവസാനം ഇന്നലെ ജയിൽ IG ആയിരുന്ന ശ്രീ പത്മകുമാർ അത് ബോധ്യപ്പെട്ടു. ഇന്ന് കമ്മീഷൻ മുമ്പാകെ DGP അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ സരിതയ്ക്ക് സൗകര്യമൊരുക്കാൻ
ജയിലിലെ എല്ലാ കീഴ്വഴക്കങ്ങളും മാനദണ്ഡങ്ങളും നിയമങ്ങളും അട്ടിമറിക്കുകയായിരുന്നു. അത് പച്ചയായ സത്യമാണ്. ജയശങ്കർ, ഇതൊരു ആളുകൾ കേട്ടാൽ ബോറടിക്കുന്ന വിഷയമാണ്. ഒരു 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 ദിവസം കൂടി ഇത് ചർച്ച ചെയ്യുക എന്നുള്ളത് നാണക്കേടും കൂടിയാണ്. പക്ഷേ ഓരോ ദിവസവും പുറത്തു വരുന്ന, അതും അധികാരികളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതോ ഒരുപക്ഷെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതോ ആണ്. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് അപ്പുറത്ത് ഒരാൾ ആൾമാറാട്ടം നടത്തിയെന്നും ആ ആൾമാറാട്ടക്കാരനെ UDF നേതൃത്വം തന്നെ നിയോഗിച്ചതാണ് എന്ന് വെളിപ്പെടുത്തലൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടാനുള്ളൊരു തോന്നലുണ്ടാകുന്നത് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ അതിനപ്പുറത്ത് ചിലത് വിടാൻ കഴിയാത്തത് കുറേ പേർ തോക്കുമായി വന്നു. ഒരു DGP അത് ആ അന്വേഷണ കമ്മീഷൻ്റെ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ പറയുകയാണ്, കുറേ പേർ തോക്കുമായി വന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടാണ് ഇവർ വന്നതെന്നാണ് ആദ്യം അറിയിച്ചത്. കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്തു, ഫോൺ ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ ഓടിപ്പോയി എന്ന്. അട്ടക്കുളങ്ങര ജയിലിൻ്റെ മുന്നിൽ ഒരു വണ്ടിയിൽ കുറേ പേർ തോക്കുമായി വരികയാണ്. തോക്കുമായി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാർഡർ ഫോൺ വിളിച്ച് പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പോയി കളഞ്ഞു എന്ന് പറയുന്ന വിധത്തിൽ ലാഘവത്വം നമ്മൾ കാണുന്നു. മാത്രമല്ല ഇതൊന്നും വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. അതാണിന്ന് DGP വെളിപ്പെടുത്തുന്നത്. ഒരുപക്ഷെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ചുഴികളുള്ളതാണ് സോളാർ കേസ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സോളാർ കേസ് അതിന്റെ സത്യം അന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞ 13 VIP മാരുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അതിൽ മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, പാർലമെന്റ് അംഗങ്ങളുണ്ട്, മറ്റു തരത്തിൽ പ്രമുഖരും പ്രബലരുമായ ആളുകളുണ്ട്, MLA മാരുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഭരണമുന്നണിയുടെ പ്രതിച്ഛായയെ അന്ന് തന്നെ പ്രതികൂലമായി ബാധിച്ച ഒരു സംഗതിയാണ്. അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അറിയില്ലായിരുന്നെങ്കിലും ഏറെക്കുറെ ഇത് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരും അവരുടെ മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ വ്യക്തമായിരുന്നു. കരുതയുടെ കത്ത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എഴുതിയ മുകളിൽ കീറി കളഞ്ഞ സംഭവം നമുക്ക് ഓർപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയുണ്ടായിരുന്ന അതുപോലെ അവസാനം വത്തിക്കാൻ ഇടപെടലി കാരണം അത് പ്രതികരിച്ച് അവസാനിച്ചു. അത് പൂർണ്ണതയിലെത്തിയില്ല. അത് ഇപ്പൊ ജില്ലാ ജഡ്ജിയായിട്ട് പ്രൊമോഷൻ കിട്ടി. ഇപ്പൊ കൊലപാതക കേസടക്കം തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ജുഡീഷ്യറിയിൽ ഇത്ര വലിയ തട്ടിപ്പടക്കുമ്പോൾ നമ്മുടെ UDF സംവിധാനത്തിൽ അത് ജീർണമാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അവിടെ ഇത് നടന്നതിന് ഒരു അത്ഭുതവുമില്ല. ഇതിൽ ആകെ ഒരു അത്ഭുതമുള്ളത് അലക്സാണ്ടർ ജേക്കബ്സിനെ പോലൊരാള് ഈ സത്യമുള്ളതായിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പിൽ വന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം. തുടരുക. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഈ കാര്യത്തിൽ അതായത് കമ്മീഷൻ അങ്ങനെ അനുവദിച്ചു വിടുകയാണോ ചെയ്തിട്ടുള്ളത്? കുറേ പേർ ആയുധധാരികളായി എത്തി എന്ന് പറയുമ്പോൾ ആ ആയുധധാരികളെ ഒരു ജയിലിന് മുന്നിൽ കണ്ടിട്ട് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് വേണ്ട വിധത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന്മേൽ കേരളത്തിൽ പിന്നീട് വലിയ കരുതൽ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ ഒരു DGP അങ്ങനെ വെറുതെ പോകാൻ കഴിയുമായിരുന്നു? ഇതെല്ലാം കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടുന്നത് എല്ലാ നിയമ സംവിധാനങ്ങളും ഇവിടെ തകർക്കപ്പെടുകയായിരുന്നു. സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത് പോലീസ് മെഷീനറി, ജയിൽ മെഷീനറി, സെക്രട്ടേറിയറ്റ്, മന്ത്രിമാരുടെ ഓഫീസുകൾ ഇതെല്ലാം നഗ്നമായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ അഴിമതി നടത്തിയത്, ആ അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ DGP വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇത്രയെങ്കിലും കാര്യങ്ങൾ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിരുന്നു, കത്തിലെ പേരുകൾ കൂടെ വെളിപ്പെടുത്തേണ്ടതായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ മനസാക്ഷിയെ ഒന്നുകൂടെ എന്നാണ്. ഇതാ ഇപ്പോൾ പറയുന്നു 13 VIP മാരുണ്ട്, അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് എന്ന്. ഒരാൾ ആൾമാറാട്ടം നടത്തി വന്നു, കുഞ്ഞമ്മയുടെ മകനാണെന്നാണ് പറഞ്ഞത്, ആ കുഞ്ഞമ്മയുടെ മകൻ അല്ല എന്ന് പിൽക്കാലത്ത് നേരത്തെ ശരണ്യ മനോജ് പറയുകയായിരുന്നു. UDF നേതൃത്വമാണ് ഈ പറയുന്നയാളെ R ബാലകൃഷ്ണപിള്ളയുടെ സഹായത്താൽ ജയിലിലേക്ക് അയച്ചത് എന്ന് മനോജ് അങ്ങനെ പറഞ്ഞോ? അത് കൊള്ളാല്ല, അത്ഭുതമാണല്ലോ, അങ്ങനെ പറയാറായോ? നീയേശ സത്യം അറിയാവോ? ഇതൊക്കെ നമുക്കറിയാത്ത കാര്യം. അട്ടക്കുളങ്ങര ജയിലിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോയത് തന്നെ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ്.
ആ മാനിപ്പുലേഷൻ, അത് യഥാർത്ഥത്തിൽ നമ്മുടെ സെൻകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ഡി ജി പി ആണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓഫീസറാണ്, വളരെ സത്യസന്ധനും നീതിനിഷ്ഠമുള്ളവനായ ഓഫീസറാണ് സെൻകുമാർ ഡി ജി പി. പക്ഷേ അങ്ങേർക്ക് എന്തോ ഒരു ദൗർബല്യം ഈ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ അങ്ങനെല്ലാം അഴിച്ചു വീഴുകയാണ്. എന്ത് പറ്റി അദ്ദേഹത്തിന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം, അല്ല ഇക്കാര്യത്തില് എന്തുകൊണ്ട് ആളുകൾ ഞെട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ജയങ്ങളും ഞെട്ടാനില്ലെന്ന് യു ഡി എഫ് നേതൃത്വം ആർ ബാലകൃഷ്ണപിള്ളയോട് സഹായം അഭ്യർത്ഥിക്കുന്നു, എന്നിട്ട് ഒരാളെ ആൾമാറാട്ടം നടത്തി സരിതയുടെ അടുത്തെത്തിക്കുന്നു, എന്നിട്ട് 42 പേജുള്ള കത്ത് 4 പേജാക്കി ചുരുക്കുന്നു. എന്തുകൊണ്ട് ഞെട്ടുന്നില്ല? ഞെട്ടാത്ത ഇത് ഞെട്ടിയിട്ട് കാര്യമില്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കറിയാം 5 കൊല്ലം കഴിയാൻ ഒന്നും ചെയ്യാനില്ല. ഇവിടെ നിങ്ങൾ ജനങ്ങളറിയേണ്ട ഒരു കാര്യം, ഈ 13 പേരുടെ പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് അവരോട് ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടവരുടെ പേരാണ് ഈ 13. അവർ സാമ്പത്തിക ഇടപാടുള്ളവരുടെ കാര്യമുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചർച്ച വഷളാവും. ഞാൻ ചോദിക്കുന്നത് മറ്റൊന്ന്, ആയുധധാരികളായ കുറേ പേർ തോക്കുമായി വന്നു എന്നാണ്. എന്നിട്ട് കൺട്രോൾ റൂമിലേക്ക് ടെലിഫോൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, വാർഡറെ ടെലിഫോൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ ഓടിക്കളഞ്ഞു എന്ന്, പാഞ്ഞു പോയി കളഞ്ഞു എന്ന്. ഇത് ഒരു വിധത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പോലീസിൻ്റെ ഏതെങ്കിലും രേഖകളിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അലക്സാണ്ടർ ജേക്കബ് DGP എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പാകെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന്, നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ്, മന്ത്രിമാരുടെ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, ജയിലിൻ്റെ രേഖകൾ ഇതെല്ലാം നഗ്നമായി ഉപയോഗിക്കുകയാണ്. എല്ലാവിധ അധികാരം മുഴുവൻ ഏറ്റായ തെറ്റായ മാർഗ്ഗങ്ങൾക്കും കൊള്ളയ്ക്കും പെണ്ണുപിടുത്തത്തിനും പണം ഉണ്ടാക്കാനും മാത്രം നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉപയോഗിക്കുന്ന ഗതികെട്ട സാഹചര്യം നമ്മൾ കാണുകയാണ്. നികേഷ് മനപ്രയാസത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ. ഒരാൾക്ക് അട്ടക്കുളങ്ങര ജയിലിൽ പോകാൻ കഴിയുന്നു ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ, വിഗ് വെച്ചിട്ടാണ് പോകുന്നത്. ആ ആൾ പോകുന്നയാൾ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മാരകായുധങ്ങൾ കൈവശം വെക്കുന്നുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല. മാത്രമല്ല ഈ അട്ടക്കുളങ്ങര ജയിലിൽ ഇനി പോകുന്നയാൾ തന്നെ ഏതെങ്കിലും തരത്തിൽ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയോ രേഖകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ തിരുത്തലുകൾ വരുത്തുന്നു. ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത്. അതായത് ജയിൽ സൂപ്രണ്ടായ സ്ത്രീയും PRO ഉണ്ടായ PRO കോട്ടയം ജില്ലക്കാരിയാ. ഞാൻ അവരോട് രണ്ടുപേരോടും പോയി സംസാരിച്ച കൊല്ലത്തെ ഒരു പ്രശ്നമായ 11 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത് അവിടെ കിടക്കണം, അങ്ങനെയുള്ള ഞാൻ അവിടെ ചെല്ലാനിടയായത്. അപ്പോൾ ഇതെല്ലാം ദൈവം തമ്മിൽ എന്നെ കൊട്ടാ ഏൽപ്പിക്കുകയതെല്ലാം അങ്ങനെ തെളിവ് കിട്ടുക. ഞാൻ അവിടെ ചെന്ന് പെണ്ണുങ്ങളെ വിളിച്ച് പെൺകുട്ടികളെ മുഴുവൻ വിളിച്ചു വരുത്തി ജാമ്യം കിട്ടി കൊല്ലത്ത്, അത് പറയാൻ വന്ന ചെന്നയൻ. അപ്പോൾ അവരെന്നോട് പറയുന്നു, ഞങ്ങൾക്ക് വളരെ സുഖമാണ് ഈ ജയിലിൽ. എങ്ങനെ ഇരുന്ന് ഞാൻ അടിയോ എല്ലാം കിട്ടിയെന്ന് അറിയുമ്പോൾ ഞാൻ ചോദിച്ചു ഇവരുടെ മീൻ വെച്ചാൽ അപ്പോഴാണ് അവർ വളരെ സുഖമായിരുന്നു. ഞാൻ ചെയ്താ ഇത്ര സുഖം, ഞങ്ങൾക്ക് വളരെ ഫ്രീഡമായിരുന്നു പറഞ്ഞു. കാരണം സരിത എന്ന് പറയുന്ന ആളില്ലേ, ആ പെൺകുട്ടി ഇതിന് ആ സ്ത്രീ ഇതിനകത്ത് അവർ ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങളോട്. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. അതായത് ജയിലിലെ സൂപ്രണ്ട് ജോലി സരിതയ്ക്കായിരുന്നു എന്ന് മനസ്സിലായില്ലേ. ഞാൻ അന്നേരം ചാടി വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. കാരണം നമ്മൾ വെറുതെ ഇതിനേക്കാളും ചെന്നാന്നെങ്കിലും പറഞ്ഞു എത്ര മോശമാവും. പക്ഷേ ഇപ്പോഴും സരിതയെ കൃത്യമായി വിസ്തരിക്കാൻ അന്വേഷണ കമ്മീഷന് സാധിക്കുന്നില്ല. ഒരു ദിവസം സരിതയെ വിസ്തരിക്കുന്ന ഘട്ടത്തിൽ സരിതയുടെ മൂക്കിൽ നിന്ന് ചോര വന്നു. പിന്നീട് കമ്മീഷൻ തന്നെ പരിശോധനയിൽ കണ്ടെത്തിയത് സരിത മുക്കുത്തിയിൽ പിടിച്ച് അമർത്തിയത് കൊണ്ടുണ്ടായ ചോരയാണത് എന്നാണ്. അപ്പോൾ സരിതയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സരിത മൂക്കുത്തിയിൽ അമർത്തി ചോര വരുത്തി അവിടെ നിന്ന് മൂക്കിൽ നിന്ന് ചോര വരുന്നു എന്ന കാരണം പറഞ്ഞ് തടിതപ്പിയത്. സരിതയെ ആരോ സത്യം പറയുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ട് എന്ന് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ആരായിരിക്കണം സരിതയെ സമ്മർദ്ദം ചെലുത്തുന്നത് ഇപ്പോഴും? അങ്ങനെ സരിത ഇപ്പോഴും ഈ പറയുന്ന ജയിൽ രേഖകൾ തിരുത്തിയ, ജയിലിലേക്ക് ആൾമാറാട്ടം നടത്താൻ ആളെ കടത്തിവിട്ട, മൊഴി മാറ്റിച്ച ആൾ ഇപ്പോഴും സരിതയുടെ പിന്നാലെ ഉണ്ടോ? അത് സരിതയുടെ പിന്നാലെ അല്ലേ, സരിതയുടെ കൂടെയുണ്ട്. സരിതയുടെ പിന്നാലെ എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മൾ വിഷയം മാറ്റാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയാ, ഉമ്മൻചാണ്ടി അറിയാതെ ഈ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. എല്ലാ കാര്യമാറ്റവും എല്ലാ കൊള്ളയും എല്ലാ വൃത്തികേടും എല്ലാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേരിട്ട് മേൽനോട്ടത്തിൽ മാത്രമാണ് നടക്കുന്നത്. ഞാൻ പുറത്തു പറയാത്തതാണ്, അങ്കമാലിക്കാരി ഒരു സ്ത്രീ മിനിങ്ങാന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുറ്റത്ത് പോയി കുത്തിയിരിപ്പുണ്ട്, അല്ല വീട്ടിന് മുറ്റത്ത് പോയി കുത്തിയിരിപ്പുണ്ട്. ഇതുപോലുള്ള പ്രശ്നമാണ്, ഞാൻ അതിലേക്ക് വിഷയം കിടക്കുന്നില്ല. ഈ പെണ്ണുങ്ങളാണല്ലോ ഇത് മുഴുവൻ. എന്തുകൊണ്ട് സംഭവിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലാതെ വേറെ ലോകത്തെ ആരെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുവോ?
ഒന്ന് ആലോചിക്കണം. തുടരുക. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഇവിടെ ഡിവൈഎസ്പി ഹരികൃഷ്ണൻ, ടെനി ജോപ്പൻ അടക്കമുള്ളവരെല്ലാം തന്നെ മൊഴി നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ഒക്കെ ചെയ്യുന്നു. 25-ാം തീയതി മുഖ്യമന്ത്രിയുടെ തന്നെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് കമ്മീഷൻ പോകുന്നുണ്ട്. 27-ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ജസ്റ്റിസ് ശിവരാജൻ പറയുന്നത്. അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് ഒരുപക്ഷേ 27 എന്നുള്ളതാണ് ടെക്നിക്കലായി കമ്മീഷൻ കണ്ടെത്തുന്ന തീയതി എങ്കിൽ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് 13-ന് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് കടന്നു കിട്ടാൻ വേണ്ടിയാണോ ഈ വൈകിപ്പിക്കൽ, അല്ലെങ്കിൽ കമ്മീഷനുമായി സഹകരിക്കാതെ ഒഴിവാകുന്നതിലൂടെ സർക്കാരും പോലീസും ശ്രമിക്കുന്നത്? എല്ലാ അന്വേഷണ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് 27-ാം തീയതിക്ക് മുമ്പ് സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് നൽകാൻ കഴിയില്ല. കാരണം കമ്മീഷനിൽ നിർണായകമായ വിവരങ്ങൾ നൽകേണ്ടുന്ന സുപ്രധാനമായ സാക്ഷികൾ, അത് 1 സരിത എസ് നായർ, 2 ഹരികൃഷ്ണൻ, 3 പി എ മാധവൻ, അതോടൊപ്പമുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. നാളെ വിസ്തരിക്കാനിരുന്ന DYSP അജിത്ത് ഒഴിഞ്ഞു മാറുകയാണ്. ഇന്നലെ വിസ്തരിക്കാനിരുന്ന ടെന്നി ജോപ്പൻ ഒഴിഞ്ഞു മാറുകയാണ്. ഇവരിൽ പലരും HBEയുടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒഴിഞ്ഞു മാറുന്നതെങ്കിൽ വളരെ തന്ത്രപരമായ നീക്കമാണ് ബഹുമാനനായ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. HBEയിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് ബഹുമാനനായ മുഖ്യമന്ത്രിയാണ്. അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കാനായി തിട്ടപ്പെടുത്തിയ വിഷയത്തിലെ കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ ഗൺമാൻ അടക്കമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ HBEയിൽപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ, HBEയിൽപ്പെട്ട PA മാധവൻ അടക്കമുള്ള സാക്ഷികൾക്ക് മുമ്പ് വിസ്തരിക്കുന്നതിന് മുമ്പ് വിസ്തരിക്കാൻ കഴിയില്ല. ലോയേഴ്സ് യൂണിയൻ അതുകൊണ്ട് തന്നെയാണ് ആവശ്യപ്പെട്ടത്, കമ്മീഷൻ തുടർന്നു വരുന്ന നടപടിക്രമ പ്രകാരം ഏറ്റവും അവസാനമായിരിക്കണം മുഖ്യമന്ത്രി ബഹുമാനനായ സി ഉമ്മൻചാണ്ടി വിസ്തരിക്കേണ്ടത്. അത് കാണിക്കുന്നത് ഇനിയിപ്പോൾ ഫെബ്രുവരി മാസം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കമ്മീഷൻ നടപടികൾ എങ്ങനെ തുടരാൻ കഴിയും? 31 കഴിഞ്ഞാൽ കമ്മീഷനിൽ അനുവദിക്കപ്പെട്ട ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. നിരവധി സാങ്കേതികത്വമുണ്ട്. അവിടെയാണ് ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച ഒരു ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെടണം. ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെടുന്നതല്ല വേണ്ടത്, കാരണം സർക്കാരാണ് കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ആ സർക്കാർ ഒന്നും മറച്ചുവെക്കാൻ ഭയമില്ല എന്ന് പറയുന്ന കേരള സർക്കാർ കമ്മീഷനോട് ഇതുവരെ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് നൽകണം. അതോടൊപ്പം തന്നെ നിയമപ്രകാരമുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ജയിലിന്റെ മുമ്പിൽ വന്ന തോക്കുധാരികളായ വന്നവരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ എന്ന് ചോദിച്ചു. അതിനേക്കാൾ ഗൗരവമേറിയ പ്രശ്നമായിരുന്നു 2013 ജൂലൈ 2 അർദ്ധരാത്രിയിൽ സരിതയെ അറസ്റ്റ് ചെയ്യുന്നത് DYSP ഹരികൃഷ്ണനാണ്. സരിതയുടെ വീടിന്റെ തൊട്ടു മുന്നിൽ നിന്നും അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കൈവശം പിടിച്ചെടുത്ത പെൻഡ്രൈവുകളുണ്ട്, CD ഉണ്ട്, ലാപ്ടോപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് അവരുടെ വീട്ടിൽ കയറി പരിശോധിക്കുന്നില്ല. കമ്മീഷൻ വളരെ ഗൗരവമായി പരിശോധിച്ചാണ്. എന്തുകൊണ്ട് അവിടെ അത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിന്നിട്ടും അവരെ കൊണ്ടുവിട്ട കാറ് നിങ്ങൾ തടയാതെ കണ്ടുപോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇതെല്ലാ നടപടിക്രമങ്ങളും നടന്നിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. എല്ലാ തെളിവുകളും സംഭരിച്ചിട്ടുണ്ട്. എല്ലാ രേഖകളും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പൂഴ്ത്തിവെക്കുകയായിരുന്നു, അതെല്ലാം നശിപ്പിക്കപ്പെടുകയായിരുന്നു. ഇവിടെ സമുദ്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന തെളിവുകളുടെ മരയാണ് ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തു എന്നാണ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അവർക്ക് സഹായങ്ങൾ നൽകുന്നതിലും മൊഴി നൽകുന്നതിലും വലിയ തോതിലുള്ള വീഴ്ച വരുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിൽ മൊഴി നൽകേണ്ടവർ, തെളിവ് നൽകേണ്ടവരെ സമ്മർദ്ദത്തിലാക്കി അവരെ അതിൽ നിന്ന് അകറ്റുന്നു എന്ന് കമ്മീഷന് പറയേണ്ടിയും വരുന്നു. ഗവൺമെൻറ് കമ്മീഷനോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നും മാത്രമല്ല കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വരാതിരിക്കാൻ വലിയ തോതിൽ പ്രയത്നിക്കുകയും ചെയ്യുന്നു. ശ്രീ രാജേന്ദ്രൻ നായരുടെ പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗമായി ഞാൻ കേട്ടത്. അതിരിക്കട്ടെ, ഒരു കാര്യം ഞാൻ പറയാം. ജുഡീഷ്യൽ കമ്മീഷൻ ആവശ്യപ്പെടുന്ന എന്ത് ആവശ്യവും ഈ ഗവൺമെന്റ് നിർവഹിച്ചു കൊടുക്കും. ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള
മുട്ടുസൂക്ഷി വേണമെന്ന് പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കും, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേണമോ അതെല്ലാം എത്തിച്ചു കൊടുക്കും. ഇനി അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല എന്ന് വിചാരിക്കുക, ശ്രീ രാജേന്ദ്രൻ നായർ ആവശ്യപ്പെടട്ടെ ജുഡീഷ്യൽ കമ്മീഷൻ ഇന്നതൊക്കെ വേണമെന്ന്. രാജേന്ദ്രൻ നായർ ഐലുവിന്റെ പ്രസിഡന്റാണ്, ഞാൻ അതുപോലത്തെ പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ പ്രവർത്തകനുമാണ്. ഞങ്ങൾക്കറിയാലോ ഞങ്ങളിപ്പോ പറയുന്ന കാര്യങ്ങളെ കുറിച്ച്, ഞങ്ങൾക്ക് അതിന്റെ ആധികാരികതയെ കുറിച്ചും അതിന്റെ വെറാസിറ്റിയെ കുറിച്ചൊക്കെ നമുക്കും അറിയാം. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ പറയുമ്പോ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുന്നതായിരുന്നു അഭികാമ്യം എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാനൊരു വസ്തുത ഞാൻ പറയട്ടെ, ശ്രീ രാജേന്ദ്രൻ നായർക്ക് എന്താണ് ജുഡീഷ്യൽ കമ്മീഷന് ആവശ്യമുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് ചോദിക്കാം. ഇവിടെ രാജേന്ദ്രന്റെയോ അല്ലെങ്കിൽ രാജേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെയോ ആവശ്യത്തിന് അപ്പുറത്തേക്ക് കമ്മീഷൻ തന്നെ പറയുകയാണ് സരിത സത്യം പറയുന്നതിൽ നിന്ന് അവരെ ആരോ തടയുന്നുണ്ട് എന്ന്. അതെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കമ്മീഷൻ പറഞ്ഞോട്ടെ, ആ തടയുന്ന ആളെ കണ്ടുപിടിക്കാൻ ഗവൺമെന്റിനോ പോലീസിനോ നിർദ്ദേശം കൊടുക്കട്ടെ. ആരാണ് സരിതയെ തടയുന്നത് എന്ന് സംശയമുണ്ട്, ആരോ സംശയമുണ്ട്, അത് കണ്ടുപിടിച്ച് അവരെ അതിൽ നിന്ന് അകറ്റി നിർത്തണം, അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണം എന്ന് കമ്മീഷൻ ആവശ്യപ്പെടട്ടെ. ഇവിടെ ശ്രീ പി എം സുരേഷ് ബാബു ഇങ്ങനെ നമ്മള് ഒരു വാദത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഇനി കാര്യമുണ്ടോ? കമ്മീഷനിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ജയിലിന്റെ സംവിധാനത്തെ ആകെ തന്നെയും ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ സത്യം പറയുന്നത് തടയുവാൻ വേണ്ടി വേറൊരാളെ ആൾമാറാട്ടം നടത്തി അതിനകത്തേക്ക് കയറ്റി വിടുകയും ആ കയറ്റി വിട്ടതിന് ശേഷം ഈ തെളിവുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം പോട്ടെ, ഇപ്പോൾ എന്താണ് കമ്മീഷന്റെ ആവശ്യം? സരിത എഴുതിയേ എന്ന് പറയുന്ന 42 പേജുള്ള കത്ത് ഹാജരാക്കണമെന്നാണ്. സരിതയോട് പറയുന്നു, സരിത പറയുന്നു അത് സ്വകാര്യ കത്താണ് എന്ന്. സ്വകാര്യ കത്തല്ല, എനിക്ക് ലഭിച്ചിരിക്കുന്ന മാൻഡേറ്റ് അനുസരിച്ച് സരിതയുടെ കത്തും അന്വേഷണ വിധേയമാക്കണമെന്ന് ജസ്റ്റിസ് ശിവരാജൻ ആവശ്യപ്പെടുന്നു. ഈ കത്ത് ജയിൽ ഉദ്യോഗസ്ഥർ സീൽ ചെയ്ത് ഒപ്പിട്ടതാണ്, അവർ കണ്ടതാണ്. പക്ഷെ അത് കമ്മീഷൻ, ആ കാര്യം അന്വേഷിക്കുന്ന കമ്മീഷന്റെ മുമ്പാകെ മാത്രം ലഭിക്കുന്നില്ല. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും കാണുകയും വായിക്കുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ഒരുപക്ഷെ കോപ്പി എടുക്കുകയും ചെയ്ത കത്ത് പക്ഷേ അത് അന്വേഷിക്കുന്ന അന്വേഷണ കമ്മീഷന് മുമ്പാകെ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ ഈ നാട്ടിലല്ലേ നടക്കൂ? നമ്മൾ പല ക്രമസമാധാന പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് പരിഹസിക്കാറുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ ഗുരുതരമായ വിധത്തിലല്ലേ ഈ കാര്യങ്ങളെല്ലാം ബലാത്സംഗം ചെയ്യപ്പെടുന്നത്? നമുക്കൊരു കാര്യം അറിയാലോ, കേരളത്തിൽ ഇപ്പോഴൊരു സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമവ്യവസ്ഥയോട് പൂർണ്ണമായും കൂറു പുലർത്തുകയും യാതൊരുവിധ പക്ഷപാതപരമായ സമീപനങ്ങൾ സ്വീകരിക്കാത്തതുമായ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥനെയുള്ളേ ഉള്ളൂ അദ്ദേഹം. അത് അലക്സാണ്ടർ ജേക്കബാണ്. ആ അലക്സാണ്ടർ ജേക്കബാൻ ഇന്ന് വന്നിട്ട് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്ന്. ഏതെങ്കിലും ഒരു ഫോറത്തിലേക്ക് അദ്ദേഹം രേഖാമൂലം ഇത് പറഞ്ഞോ? അദ്ദേഹമല്ലേ പറയുന്നത് പോലീസ് ജയിലിന്റെ മുന്നിൽ തോക്കുധാരികൾ വന്നു, അവരോടിപ്പോയി, പോലീസ് കേസ് എടുപ്പിക്കേണ്ട അദ്ദേഹം ഡി ജി പി ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം പറയണ്ടേ ഇതൊക്കെ ഒരു ഇതേ അലക്സാണ്ടർ ജേക്കബിന് തന്നെ. താങ്കൾ ഏത് നിലയിലാണ് അലക്സാണ്ടർ ജേക്കബിനെ അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് അറിയില്ല. അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ നിലയിൽ ബഹുമാനിക്കപ്പെടുന്നതാണ്. അവസാന നിമിഷം അദ്ദേഹത്തെ നമുക്ക് പരിഹസിച്ച് മാറ്റി നിർത്താനാകില്ല അഡ്വക്കേറ്റ് സുരേഷ് ബാബു. മാത്രമല്ല ആ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇവിടെ സത്യസന്ധനായ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാനാകില്ല എന്ന്. അങ്ങനെ ധരിക്കരുത്, എന്റെ വർത്തമാനത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ ഞാനത് തിരുത്തുന്നു. ഒരു വസ്തുത, പോലീസ് ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ പഠിച്ച നിയമപ്രകാരം അറിവുള്ള വിവരങ്ങൾ, അറിയാവുന്ന വിവരങ്ങൾ ജുഡീഷ്യറിയുടെ മുൻപാകെ വെളിപ്പെടുത്താതിരിക്കുന്നത് കുറ്റകരമാണ്. അല്ല, ജുഡീഷ്യറിയുടെ മുമ്പാകെ എത്തുകയാണ് അദ്ദേഹം. ഇതൊരു ഇല്ല, 13 ആളുകളുടെ പേര് അദ്ദേഹത്തിന് അറിയാമെന്ന് പറയുന്നു, അദ്ദേഹം അത് വെളിപ്പെടുത്തുന്നില്ലെന്ന് പറയുന്നു. അല്ലല്ലല്ലല്ല, അതിന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന് തന്റേതായ ന്യായവാദങ്ങളുണ്ട്. അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് വായിച്ചതല്ല. അവിടെ ഉണ്ടായിരുന്ന ജയിൽ ഉദ്യോഗസ്ഥർ, ഒരു ഡി ജി പി അവിടെ ജയിലിൽ പോയി ദേഹപരിശോധനക്കിടയിൽ ലഭിക്കുന്ന കത്ത് വായിക്കേണ്ട സാഹചര്യമില്ലല്ലോ, അല്ലെങ്കിൽ അതിൽ സീൽ ചെയ്യേണ്ട സാഹചര്യമില്ലല്ലോ. അത് സീൽ ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ അത് കണ്ടിട്ട് തൻ്റെ മേലുദ്യോഗസ്ഥനായ ഡി ജി പിയോട് പറയുകയാണ്,
അദ്ദേഹം അത് കുറിച്ചു വെച്ചിട്ടുണ്ടാകും. അതിൽ 13 ഉന്നത രാഷ്ട്രീയ നേതാക്കളുണ്ട്, മന്ത്രിമാരുൾപ്പെട്ട. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ എണ്ണം പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് താൻ നേരിട്ട് കണ്ടതല്ലാത്തത് കൊണ്ട് തന്നെ അത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളത് സ്വാഭാവിക. ഒരു പുകമറ ഒരു രാഷ്ട്രീയ സമൂഹത്തിന്റെ മുകളിൽ ചരച്ചുവിട്ട് കേരള രാഷ്ട്രീയത്തിലെ മലീമസമാക്കുന്നത് സംഭവം ശരിയല്ല. രികേഷ്, അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഞാൻ അത് കേട്ടിട്ടില്ല, ഞാൻ അതുകൊണ്ട് ഹിയർസേയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം പറയുന്നു. അത് 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 ഒരുപക്ഷെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു താങ്കളായിരുന്നു എങ്കിൽ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ താങ്കൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം, സ്തുത്യർഹ സേവനം നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ 13 പേരുണ്ട് എന്ന് വെളിപ്പെടുത്തേണ്ടത് അനിവാര്യതയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പക്ഷേ ആ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയാത്തത് അദ്ദേഹം നേരിട്ടത് വായിക്കാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് കൊണ്ടായിരിക്കും. തുടരുക. അല്ലല്ല, ഞാനത് പറയുന്നത് കേരളത്തിൽ കേൾക്കൂ, കേരളത്തിൽ ഉദ്യോഗസ്ഥർക്ക്, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുകൂടി പറയുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ജീവിതത്തിൽ ആഗമനം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടുതൽ കർത്തവ്യ നിരതനായത് എവിടെയാണെന്ന് അറിയാമോ? മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, അവർക്ക് പോലീസിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ. പോലീസ് അക്കാദമിയിലാണ് തന്റെ പ്രവർത്തനം കൂടുതലായി നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറയുന്നത് നിഷ്പക്ഷമായ ഉദ്യോഗസ്ഥർക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. ശ്രീ PC ജോർജ്, ഇതൊരു പക്ഷേ ഈ സോളാറിൻ്റെ വിഷയത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. സർക്കാരിൽ അഴിമതി ഉണ്ട് എങ്കിൽ അത് മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും സർക്കാർ എല്ലാ സംവിധാനവും ദുരുപയോഗിക്കും എന്നതിൽ കൂടി ആയിരിക്കണം. നികേഷേ, നമ്മൾ നികേഷ് പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് സുരേഷ് പറയുന്നൊക്കെ ഞാൻ കേട്ടു. എങ്ങനെ ഈ അഡ്വക്കേറ്റുമാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും? കേരളത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചറിയാമല്ലെ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ അധികാരം ആ മന്ത്രിമാർ ബഹുഭൂരിപക്ഷം പേരും കള്ളന്മാരാണെന്ന് ആർക്കും അറിയില്ലാത്തത്? ഞാൻ അതിനകത്തിരുന്നുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സുധീരനും രമേശ് ചെന്നിത്തലപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അവർ രണ്ടുപേരും സാന്നിധ്യം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ PM സുരേഷ് ബാബു പറയുന്നതിൽ ഒരു വാസ്തവമുള്ളത്, ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അധ്യക്ഷം വഹിച്ച് റിട്ടയർ ചെയ്തതിന് ശേഷം ഇതൊരു കമ്മീഷന് മുമ്പാകെ വെളിപ്പെടുത്തുകയാണോ വേണ്ടത്? അന്ന് ആൾമാറാട്ടം നടത്തിയിരുന്നെങ്കിൽ ആൾമാറാട്ടം നടത്തിയതിന് ഈ DGP കേസെടുത്തിട്ടുണ്ടോ? അവിടെ രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തിയതിന് കേസെടുത്തിട്ടുണ്ടോ? അവിടെ ഒരു ആയുധം കയ്യിൽ വെച്ച് ഒരു സംഘം വന്ന് സരിതയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കേസെടുത്തിട്ടുണ്ടോ? എന്റെ നികേഷ്, അങ്ങനെ കേസെടുക്കാൻ കഴിയുമോ? അങ്ങേർക്ക് റിപ്പോർട്ട് കിട്ടി, അങ്ങനെ എവിടുന്ന് എവിഡൻസ് ഉണ്ടാക്കും? അദ്ദേഹം ഒരു കേസെടുക്കാൻ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യിച്ചാൽ ആ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ തന്നെ കള്ളത്തരം പറയും. DGP മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംരക്ഷിക്കാനുണ്ട്, പിന്നെ മുഖ്യമന്ത്രി DGP എന്തോ ചെയ്യാന്? ഇവിടുത്തെ മേലുദ്യോഗസ്ഥം പറയുന്നതിനൊക്കെ കൂടെ കീഴുദ്യോഗസ്ഥം പറയുന്ന ചരിത്രമല്ല എത്ര എണ്ണം പുറത്തു വന്നിരിക്കുന്നു. ഇവിടുത്തെ SP പറഞ്ഞാൽ കേൾക്കല, പോലീസ് സബ് ഇൻസ്പെക്ടർ പറഞ്ഞാലാ കേൾക്കുന്നത്. കാരണം സബ് ഇൻസ്പെക്ടറാണ് മുഖ്യമന്ത്രി അടുത്ത ആൾ. ആ പുതുപ്പള്ളിലൂടെ ഒന്ന് നോക്കിയാ മതി. വിലയില്ല ഒരാൾക്ക്. എങ്ങനെയാണ്, ആരുമായിക്കൊള്ളട്ടെ, ഏത് മന്ത്രിയുടെയും ശുപാർശ പ്രകാരമായിക്കൊള്ളട്ടെ, ജയിലിലേക്ക് കയറുമ്പോൾ ഒന്നുകിൽ വ്യാജ തിരിച്ചറിയൽ രേഖയെങ്കിലും നൽകേണ്ടി വരില്ലേ? അത് നൽകാതെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടെയുള്ള ഗാർഡുമാരുടെ, വാർഡർമാരുടെ പണി നഷ്ടപ്പെടും എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാകില്ലേ? അതുകൊണ്ട് തന്നെ അതിനുള്ള കരുതൽ അവരെടുക്കില്ലേ? അത്രയുമൊക്കെ നമുക്ക് ഇതിനെയൊക്കെ ദുരുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ദുർബലമായ സംവിധാനമാണോ നമ്മുടെ ജയിലുകളിൽ? ഹലോ മനോജ് പറയൂ. അല്ല, അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞു വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 42 പേജുള്ള കത്ത് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പിന്നെ ആരെയെങ്കിലും അഡ്രസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്തല്ല. അപ്പൊ അതിനകത്ത് ആ കത്താണ് അവര് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നതിനകത്തൊന്നും നമുക്കൊരു ഒരു 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 ഉറപ്പായിട്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല. അതിനുശേഷം ഈ 4 പേജുള്ള കത്ത് കൊടുത്തു എന്ന് പറയുന്നത് ഇതൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ കത്ത് ഇതുപോലെയാണോ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയം. അതൊക്കെ പോട്ടെ, അതിപ്പോ താങ്കൾക്ക് അക്കാര്യത്തിൽ വിശദീകരണം നൽകാനുള്ള കാര്യമായിരിക്കും. ഞാൻ ചോദിക്കുന്നത് അതല്ല. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ കത്ത്
ആദ്യം ഫെനി ബാലകൃഷ്ണനെയാണ്, ഫെനി ബാലകൃഷ്ണനെയും താങ്കളെയുമാണോ ഏൽപ്പിക്കുന്നത്? അല്ല, ഫെനി ബാലകൃഷ്ണനെയാണ് ആദ്യം ഏൽപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് താങ്കളുടെ കയ്യിലെത്തിയത്? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നെ ഈ പ്രദീപ് എന്ന് പറയുന്ന ആളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രദീപിന്റെ ഒരു ഫെനി ബാലകൃഷ്ണനുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് ബാലകൃഷ്ണപിള്ള സാറിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സരിത ജയിലിൽ നിന്നും കൊടുത്തുവിടുന്നത്. അതിൽ അന്ന് പിന്നെ ആ കാര്യങ്ങളിൽ അതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള രീതിയിൽ, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള രീതിയിൽ എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ചോദിച്ചോളട്ടെ, പ്രദീപാണ് ആൾമാറാട്ടം നടത്തി അകത്ത് കയറിയ ആൾ? അല്ല, പ്രദീപ് പ്രത്യേകിച്ച് ഒരു ആൾമാറാട്ടം ഒന്നും നടത്തിയിട്ടില്ല. അത് ഈ പറയുന്നത് പോലെ പ്രദീപ് ഒരു വലിയ വിഗ്ഗൊക്കെ വെച്ചിട്ട് അങ്ങനൊന്നും അതിനൊരു വലിയ എക്സാഗ്രേഷൻ ഒന്നും കൊടുക്കണ്ട. പ്രദീപ് സരിതയുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞിട്ട് സരിതയുടെ അമ്മയോടൊപ്പമാണ് ജയിലിൽ പ്രവേശിച്ചത്. അപ്പൊ സരിതയുടെ അമ്മയോടൊപ്പം പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ജയിലിൽ ഒരു വലിയ ഒരു പരിശോധനയോ അല്ലെങ്കിൽ വലിയ ഒരു ഐഡന്റിറ്റി കാർഡിന്റെ പരിശോധനയോ ഒന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു വാസ്തവം. സരിതയുടെ അമ്മയോടൊപ്പമാണ് ജയിലിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സരിതയുടെ അമ്മയുടെ ഐഡന്റിറ്റി കാർഡ് വാങ്ങി 1+1 എന്ന് എഴുതി വെക്കുകയാണോ ചെയ്യുക? തീർച്ചയായും അങ്ങനെ അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ് താങ്കൾ ഊഹിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ പ്രദീപിന്റെ കയ്യിൽ കത്ത് ലഭിക്കുന്നു, പ്രദീപ് കത്ത് ഫെനി ബാലകൃഷ്ണൻ ഏൽപ്പിക്കുന്നു, ഫെനി ബാലകൃഷ്ണൻ താങ്കളുടെ കയ്യിലാണ് തരുന്നത്? അല്ലല്ല, ഫെനി ബാലകൃഷ്ണൻ പ്രദീപിനെ ഏൽപ്പിക്കുന്നു. കത്ത് കിട്ടുന്നത് പത്തനംതിട്ട ജയിലിൽ വെച്ചാണ്. ഈ പറയുന്നത് പോലെ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നല്ല ഈ കത്ത് കിട്ടുന്നത്. കത്ത് കിട്ടുന്നത് പത്തനംതിട്ട ജയിലിൽ വെച്ചാണ്. പത്തനംതിട്ട ജയിൽ സൂപ്രണ്ടാണ് അതിൽ ഒപ്പിട്ട് നൽകി എന്ന് പറയുന്നത്. പത്തനംതിട്ട ജയിലിൽ നിന്നും ഈ കത്ത് ഫെനി ബാലകൃഷ്ണന്റെ കൈവശം കൊടുക്കുന്നു. ഫെനി ബാലകൃഷ്ണൻ അത് പ്രദീപിനെ ഏൽപ്പിക്കുന്നു, പ്രദീപ് എന്നെ ഏൽപ്പിക്കുന്നു. ഇതാണ് അതിനകത്ത് നടന്നത്. പിന്നെ എന്തിനാണ് അട്ടക്കുളങ്ങരയിൽ പ്രദീപ് കയറുന്നത്? അട്ടക്കുളങ്ങര ജയിലിൽ പോയത് പ്രദീപ് സരിതയുമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി. അതിനകത്ത് അന്ന് ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഈ കത്ത്, ഈ 42 പേജുള്ള കത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ സരിത എഴുതിയത് എന്നുള്ള ഒരു സംശയം നിലനിന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് വല്ല യാഥാർത്ഥ്യം ഉണ്ടോ എന്നുള്ളതൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനുശേഷമാണ് ഈ 4 പേജുള്ള കത്ത് മജിസ്ട്രേറ്റ് കോടതി കൊടുത്തത് എന്നുള്ളത്. ശരി, ഇനി ഒറ്റ കാര്യം കൂടി അറിയാനുള്ളൂ, പ്രദീപ് അകത്ത് കയറി എന്ത് വാഗ്ദാനമാണ് സരിതയ്ക്ക് നൽകിയത്? അല്ല, പ്രദീപ് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ പ്രദീപിന് എന്തെങ്കിലും മറ്റേ കാര്യങ്ങളെ കുറിച്ചോ സംസാരിച്ചതായിട്ട് എനിക്കറിയില്ല. 42 പേജുള്ള കത്ത് 4 പേജായി ചുരുങ്ങിയത് പ്രദീപ് അട്ടക്കുളങ്ങരയിൽ കയറിയതിനു ശേഷമാണെന്ന് അലക്സാണ്ടർ ജേക്കബ് പറയുന്നു. അപ്പോ സ്വാഭാവികമായും സരിതയ്ക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടാകുമല്ലോ. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, 42 പേജുള്ള കത്ത് അത് ഒരാൾ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന ഇത് ബാലകൃഷ്ണപിള്ള സാറിന്റെ കയ്യിൽ കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സരിത ആ കത്ത് കൊടുത്തിട്ടുള്ളത്. അത് അതൊരു മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാനായിട്ടാണ് എന്ന് സരിത എങ്ങും പറഞ്ഞിട്ടില്ല. ഈവൻ സരിതയുടെ മൊഴിയിൽ പോലും സരിത പറഞ്ഞിട്ടുണ്ട്, ആ കത്ത് ഞാൻ ബാലകൃഷ്ണപിള്ള സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടതാണ്, ഒരിക്കലും ഞാൻ അത് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാൻ കൊടുത്തതല്ല എന്ന് സരിത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കതിന്റെ ഒരു പിന്നെ എന്താ പറയാ, അതിന്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ആധികാരികമായി എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ 4 പേജുള്ള കത്താണ് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തത് എന്നുള്ള വസ്തുത എനിക്കറിയാം. ദയവായി തുടരുക. ഷിപ്പി സി ജോർജ്, ഇതാണ് അതിന്റെ വസ്തുത. അങ്ങനെ വസ്തുത പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതായത് പത്തനംതിട്ട ജയിലിൽ വെച്ചാണ് ആ സ്ത്രീ കത്ത് എഴുതിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ കത്ത് കൊടുത്തത് ബാലകൃഷ്ണപിള്ളയുടെ കൊത്തു കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അവര് മാനസിക വിഷമത്തോടുകൂടി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, ആരോ, ഞാൻ പേര് പറയുന്നില്ല, കറക്റ്റായിട്ട് ബോധ്യമില്ലാത്തതുകൊണ്ട്, 25 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ആണ് ആ കത്ത് മേടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എത്ര രൂപ ആ സ്ത്രീയുടെ കിട്ടി എന്ന് ഗണികേഷ് ആ സ്ത്രീയെ വിളിച്ച് ചോദിക്കുക എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവാണ്, 25 ലക്ഷം രൂപ കൊടുക്കാം എന്ന് വിചാരിച്ച് എന്നുള്ള 25 ലക്ഷം രൂപ കിട്ടും എന്ന ബോധ്യത്തോടുകൂടിയാണ് ആ കത്ത് ബാലകൃഷ്ണപിള്ളി എന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ബാലകൃഷ്ണപിള്ളി ആ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്തോ ആ കാശ് സരിതയിൽ ചെന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും സരിത 42 പേജുള്ള കത്തിൽ നിന്ന് 4 പേജായി ചുരുങ്ങിയത് പണമിടപാട് നടത്തി തന്നെയാണ് എന്ന് അത് 4 പേജ് എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന കത്ത് ഞാൻ വായിച്ചല്ലോ. ഞാൻ വായിച്ച കത്ത് 21-ഓ 22-ഓ പേജാണ്. അതിൻ്റെ എങ്ങനെ 4 പേജാവും? എൻ്റെ അടുത്ത് ആ സ്ത്രീ കൊണ്ടുവന്ന് കത്ത് തരുമ്പോൾ എൻ്റെ വീട്ടിൽ, ഞാൻ ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുമ്പോൾ രാത്രി 9 മണിക്ക് ഇവിടെ വന്ന് ആ സ്ത്രീയോടൊപ്പം ഒരു സുഹൃത്തും, ഞാൻ ആ പേരിപ്പോഴും പറയുന്നില്ല, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വന്ന് കത്ത് എൻ്റെ, ഞാൻ കത്ത് മേടിച്ചില്ല. അപ്പോൾ ആ സ്ത്രീ കരയാൻ തുടങ്ങി. എൻ്റെ വേദനയും സത്യവും അറിയത് അങ്ങ് സാർ ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അത് ഏൽപ്പിക്കുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വായിച്ചു,
വായിച്ചത് തിരിച്ചു കൊടുത്തു ഇത് മുഴുവൻ സത്യമാണോ മോളെ എന്ന് തന്നെ ഞാൻ ചോദിച്ചു. ഒരു കള്ളവും ഞാൻ പറയാല, അതെ ഇത് മുഴുവൻ സത്യമാണ്, ഇതാണ് സത്യം എന്നോട് പറഞ്ഞു. അതിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്, മന്ത്രിമാരുമുണ്ട്, എം പിമാരുമുണ്ട്, എല്ലാവരും ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അതിനകത്ത് ഞാൻ കണ്ട പ്രത്യേകത, മുഖ്യമന്ത്രിയെ ആയിട്ട് ഇവർക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. അവരാ കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും അവർ രണ്ടുപേരെയും എപ്പോഴും രക്ഷിക്കുന്നുണ്ട്. അവരുടെ ഈ സ്ത്രീയുടെ മനസ്സിൽ രണ്ടുപേരോട് സ്നേഹമുള്ളൂ, ഒന്നത് ഉമ്മൻചാണ്ടിയോടും മറ്റൊന്ന് നമ്മുടെ ഗണേഷ് കുമാറിനോടുമാണ്. ഗണേഷ് കുമാർ ഈ സ്ത്രീയുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് ആ സരിത ഇപ്പോഴും എല്ലാവരോടും പറയുന്നത്. ഉമ്മൻചാണ്ടിയെ പറ്റി അത് തന്നെ പറയുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയെ പറ്റി രൂപ കൊടുത്ത് 35 ലക്ഷം രൂപ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. ദയവായി തുടരുക. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു ബോട്ടപകട കമ്മീഷനായി മാത്രം ഇതിനെ കാണരുത്, ഇതിനെ ലഘുവായി കാണുന്ന, നിസ്സാരമായി കാണുന്നവർ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നാണ്. കമ്മീഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? ഇക്കാര്യത്തിൽ ഇതിനൊരു മൊഴിയെടുപ്പിൻ്റെ ഒരു ഗതി കാണുമ്പോൾ ആദ്യം മാധ്യമ പ്രവർത്തകർ, മറ്റ് ഇടപാടുകാരൊക്കെ തന്നെയും, അവസാന ഘട്ടത്തിലാവുമ്പോൾ ടെനി ജോപ്പനും 25-ാം തീയതി ആവുമ്പോൾ മുഖ്യമന്ത്രിയും ഒക്കെ വരുമ്പോൾ ഇതിലൊരു ലാവ്ലിൻ കേസ് പോലെ അവസാന ഘട്ടത്തിലാവുമ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം, ഒരുപക്ഷെ ലാവ്ലിൻ കേസ് ഉപഹർജിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാകുന്നതുപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ അതിൻ്റെ ക്ലൈമാക്സ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇവിടെ ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ശ്രീ സുരേഷ് ബാബു അദ്ദേഹം പറഞ്ഞതുപോലെ രാജേന്ദ്രൻ നായർ എന്ന അഭിഭാഷകനല്ല ഞാൻ, രാജേന്ദ്രൻ എന്ന അഭിഭാഷകനാണ്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പ്രേക്ഷകരെ ആകെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേരള സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി മേശയും കസേരയും കൊടുക്കലല്ല വേണ്ടത്. ആ ജുഡീഷ്യൽ കമ്മീഷനിൽ ആവശ്യമായ തെളിവുകൾ നൽകാനും സാക്ഷികൾ ഹാജരായി ആ വിസ്താരത്തിൽ പങ്കെടുക്കാനുമുള്ളതാണ്. ഇവിടെ അദ്ദേഹം അഭിഭാഷകനായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സരിതയുടെ കയ്യിലിരുന്ന കത്ത് പിടിച്ചെടുക്കാൻ ജുഡീഷ്യൽ കമ്മീഷനുള്ള അധികാരമാണോ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് മേധാവിക്കുള്ളത്? യഥാർത്ഥത്തിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്ന് തന്നെ ആ കത്ത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇപ്പോഴും കേരള പോലീസിന് ആ കത്ത് കണ്ടെത്താം. കാരണം അബ്ദുള്ള കുട്ടി MLA എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് സരിത തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുള്ള ക്രൈം, ആ ക്രൈം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അതിലെ ബന്ധപ്പെട്ട വിവരത്തിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാൻ ഈ കത്ത് കണ്ടെടുക്കാം. ആ അധികാരം CRPC യിലും എവിഡൻസ് ആക്ടിലും പറയുന്നത് ശ്രീ സുരേഷ് ബാബുവിന് അറിയാത്തതാണോ? പോലീസിനുള്ള അധികാരം എത്രയോ വലുതാണ് തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ അധികാരം ഒന്നും ഉപയോഗിച്ചില്ല. കഴിഞ്ഞ നാളെ 18-ാം തീയതി ജുഡീഷ്യൽ കമ്മീഷൻ, ഞങ്ങൾ ലോയേഴ്സ് യൂണിയൻ അടക്കമുള്ള കക്ഷികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ ഓഫീസും കൂട്ടി പോകട്ടെ എന്ന് ചോദിക്കാനാണ്. ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുക. കാരണം എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, സാക്ഷികൾ വരുന്നില്ല, തെളിവ് കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയാണ് പ്രസക്തമായ ചോദ്യം. PA മാധവൻ MLA എന്തുകൊണ്ട് കമ്മീഷനിൽ നിന്ന് വ്യക്തമാണ് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കമ്മീഷനെ നിസ്സാരമായി കാണരുത്, ഗൗരവമായി ഈ വിഷയത്തെ പരിശോധിക്കണം എന്ന്. വളരെ നന്ദി അഡ്വക്കേറ്റ് രാജേന്ദ്ര, VS സുനിൽകുമാർ, ഒപ്പം തന്നെ ശരണ്യ മനോജ്, PC ജോർജ്, അഡ്വക്കേറ്റ് ജയശങ്കർ, PM സുരേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെ റിവിഷൻ ഹർജികളിൽ ഫെബ്രുവരി അവസാന വാരം ഹൈക്കോടതി വാദം കേൾക്കും. കേസ് വേഗത്തിൽ തീർപ്പാക്കണമെന്നുള്ള സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി തീരുമാനം. ലാവ്ലിൻ കേസ് വിചാരണ കോടതി കൈകാര്യം ചെയ്ത രീതി സംബന്ധിച്ച് സർക്കാരും CBIയും ഉന്നയിച്ച വാദങ്ങളിൽ കുറച്ച് കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ ഇടപാടാണ് നടന്നതെന്ന CBI വാദം ശരിയാണെങ്കിൽ പൊതു താല്പര്യമുള്ള വിഷയമായി ഇതിനെ കണക്കാക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർഗോഡ് ഉപ്പളയിൽ തുടക്കമായി. പാർട്ടി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ലാവ്ലിൻ വിഷയം ചർച്ചയാക്കാൻ CPM ഇല്ലെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉമ്മൻചാണ്ടി വെച്ച കെണിയിൽപ്പെടാൻ തങ്ങളെ കിട്ടില്ലെന്നും വ്യക്തമാക്കി. ലാവ്ലിൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മൗനം പാലിക്കുകയും ചെയ്തു. അവസാനിക്കുന്നു. നമസ്കാരം.